നേരെ നമുക്ക് കാസർഗോഡേക്ക് പോകാം. കാറടുക്ക സഹകരണ സൊസൈറ്റിയിൽ നിന്ന് 4.5 കോടിയിലധികം വിട്ടിച്ച സെക്രട്ടറി കെ രതീശൻ 3 വർഷമായി തട്ടിപ്പ് തുടരുന്നു എന്ന് കണ്ടെത്തൽ. ബന്ധുക്കളുടെ പേരിൽ രതീശൻ വ്യാജ സ്വർണ്ണപ്പണയ ലോൺ എടുത്തിരുന്നു. തട്ടിയെടുത്ത തുക ഉപയോഗിച്ച് വയനാട്ടിലും ബംഗളൂരുവിലും രതീശൻ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം നടത്തി. വാർത്തയുടെ വിശദാംശങ്ങളായി ഫൈസൽ ബിൻ അഹമ്മദ് അണിയുന്നത്. ഫൈസൽ സൊസൈറ്റി സെക്രട്ടറിയാണ്, പാർട്ടി ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു, പാർട്ടിയുടെ വിശ്വസ്തരായിരുന്നു, തള്ളിപ്പറഞ്ഞു, നടപടിയെടുത്തു. പക്ഷേ ഒരു സൊസൈറ്റിയിൽ ഒരു സെക്രട്ടറി മാത്രം വിചാരിച്ചാൽ 3 വർഷമായി 4.60 കോടി രൂപയിൽ പരം തട്ടിപ്പ് നടത്താൻ കഴിയുമോ? പി ജി, അതുതന്നെയാണ് ഉയരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ 3 വർഷമായി തട്ടിപ്പ് നടത്തുന്നു ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഇതിനിടെ നടന്ന ഓഡിറ്റിൽ എന്തുകൊണ്ട് പിടിക്കപ്പെട്ടില്ല? അതല്ലെങ്കിൽ ഇത്രയും കാലമായിട്ടും ഈ മറ്റ് ഭരണസമിതി അംഗങ്ങൾ എന്തുകൊണ്ട് ഇത് അറിഞ്ഞില്ല എന്നുള്ള വളരെ വലിയൊരു ചോദ്യമാണ്. മാത്രമല്ല 4.67 കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പ് ഒരാൾക്ക് മാത്രം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉയരുന്ന മറ്റൊരു ചോദ്യം. ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഈ 3 വർഷമായി നടത്തിയ തട്ടിപ്പിൽ ഈ സ്വായത്തമാക്കിയ തുക റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിച്ചു എന്നുള്ളതാണ്. വയനാട്ടിൽ സ്ഥലം വാങ്ങിയിട്ടുണ്ട്, മാത്രമല്ല ബാംഗ്ലൂരിൽ 2 ഫ്ലാറ്റുകൾ വാങ്ങിയിട്ടുണ്ട്. ഈ വയനാട്ടിലെ സ്ഥലം വാങ്ങിയത് മറ്റു ചിലർക്കൊക്കെ ചേർന്നുകൊണ്ട് ഒരു വലിയൊരു പ്രൊജക്റ്റിന് വേണ്ടി വാങ്ങിയതാണ് എന്നാണ് ഇപ്പോഴത്തെ പ്രാഥമിക നിഗമനം. ആ തുക നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഒരു നിഗമനവും ഇപ്പോൾ വരുന്നുണ്ട്. അത് സംബന്ധിച്ച് സ്ഥിരീകരണമൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. വളരെ വലിയ രീതിയിൽ തന്നെ വളരെ ആസൂത്രിതമായാണ് ഇദ്ദേഹം ഈ രമേശൻ തട്ടിപ്പ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം പുറത്തു വരുന്നത്. അതായത് ഈ പണ്ടം പണയം വെച്ചവരിൽ നിന്ന് വിവിധ ആളുകളുടെ പേരിൽ, അതായത് ഇല്ലാത്ത ആളുകളുടെ പേരിൽ തന്നെ നിരവധി തുകയാണ് തട്ടിയെടുത്തത്. തൻ്റെ മാതാപിതാക്കളൊപ്പം തന്നെ സഹോദരങ്ങൾ, അങ്ങനെ ഇവരുടെ എല്ലാം പേരിൽ ഇത്തരത്തിലുള്ള വ്യാജ പണയമുണ്ടാക്കി, അതായത് ലോണെടുത്ത് ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി. മാത്രമല്ല ഈ 42 പേർ ഇവിടെ സ്വർണം പണയം യഥാർത്ഥമായി വെച്ചിരുന്നു. ആ 42 പേരുടെ ഈ സ്വർണങ്ങൾ തട്ടിയെടുത്തുകൊണ്ടാണ് ഇയാൾ മുങ്ങിയിരിക്കുന്നത്. അത്തരത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. ഇനി കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇന്നലെ ഇദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ ഇത് കർണാടകയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് പോലീസ് പറയുന്നത് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഹാസൻ, ഏറ്റവും അവസാനമായി ലൊക്കേഷൻ കാണിക്കുന്നത് ഹാസനിലാണ് എന്നാണ്. ഏതായാലും ഇദ്ദേഹം കീഴടങ്ങാൻ വരികയാണോ അതല്ലെങ്കിൽ മറ്റെങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യുകയാണോ എന്നുള്ളൊരു അന്വേഷണത്തിലാണ് പോലീസ്. ഏതായാലും പോലീസ് ഈ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. പി ജി ചുരുക്കി പറഞ്ഞാൽ രതീശൻ പോയി.